ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാംവിലാസ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും ജെ ഡി യുമായി ചേർന്ന് മത്സരിക്കാനില്ല എന്ന് എൽ ജെ പി തീരുമാനിച്ചിരിക്കുന്നു ബി ജെ പിയുടെ എതിർപ്പില്ലെന്നും എൽ ജെ പി വ്യക്തമാക്കി വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശമാണ് ചേരുന്നത് പ്രശാന്ത് ചില കൂടുതൽ സീറ്റുകൾ കൊടുത്തുകൊണ്ടുള്ള അനുനയ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിലും ഇപ്പോൾ എങ്ങനെയുള്ള നിലപാടാണ് എൽ ജെ പി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ രജനി ഇന്നലെ മഹാസഖ്യം അവരുടെ സീറ്റ് വിഭജനം പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയുമ്പോഴാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സീറ്റ് വിഭജനം പ്രഖ്യാപിക്കാനിരുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ എൻ ഡി എയിൽ ദൃശ്യമാകുന്നത് ലോക് ജനശക്തി പാർട്ടി എൻ ഡി എയിൽ നിന്ന് പിന്മാറുന്നുവെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുന്നുവെന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോക് ജനശക്തി പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കുകയും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗവുമാണ് എന്തായാലും രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഒരു പ്രസ്താവനയും അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഈ പ്രസ്താവനയിൽ പ്രധാനമായും ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിതീഷ് കുമാറിന്റെ നേതൃത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ട് ചില സീറ്റുകളിൽ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അത് ജനതാദൾ യുണൈറ്റഡിനെതിരെയായിരിക്കും എന്നാണ് എൽ ജെ പി ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാുന്നത് അതായത് ബി ജെ പിക്ക് എതിരെ മത്സരിക്കില്ല എന്നുള്ളൊരു സൂചന എൽ ജെ പി നൽകുന്നുണ്ട് ഇതോടൊപ്പം തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നും ഈ പ്രസ്താവനയിൽ എൽ ജെ പി വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് ജനതാദൾ യുണൈറ്റഡിനെതിരെ മാത്രമായിരിക്കും തങ്ങളുടെ ഈ ഒരു മത്സരം എന്ന് എൽ ജെ പി ഇപ്പോൾ അറിയിക്കുന്നുണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ എൽ ജെ പി അന്വയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ ചിരാഗ് പാസ്വാൻ വഴങ്ങിയില്ല പുറത്തേക്ക് പോകാനുള്ള ഒരു തീരുമാനം തന്നെയാണ് എടുത്തത് കഴിഞ്ഞ ദിവസം ജനതാദൾ യുണൈറ്റഡിനും ബി ജെ പിക്കുമിടയിലുള്ള സീറ്റ് ധാരണ നിലവിൽ വന്നിരുന്നു നൂറ്റി ഇരുപത്തി രണ്ട് സീറ്റുകളിൽ ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കാനാണ് തീരുമാനിച്ചത് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ബി ജെ പി മത്സരിക്കുമെന്നും തീരുമാനിച്ചു ഇതിൽ നൂറ്റി ഇരുപത്തി കുറച്ച് സീറ്റുകൾ എൽ ജെ പിക്ക് നൽകാം എന്നതായിരുന്നു ബി ജെ പിയുടെ വാഗ്ദാനം ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് ജനതാദൾ യുണൈറ്റഡും സീറ്റുകൾ നൽകും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിക്ക് ജനതാദൾ യുണൈറ്റഡ് സീറ്റുകൾ നൽകുമ്പോൾ ബി ജെ പിക്ക് ഈ സീറ്റുകൾ മറ്റൊരു പാർട്ടിക്കും നൽകേണ്ട ഒരു സാഹചര്യമില്ല അതുകൊണ്ട് കൂടുതൽ സീറ്റുകളിൽ ബി ജെ പി തന്നെ മത്സരിക്കാനുള്ള ഒരു സാഹചര്യവും ഇതിലൂടെ ഉരുത്തിരിയുന്നുണ്ട് എന്തായാലും ചില മണ്ഡലങ്ങളിൽ ബിജെപിക്കും എൽ ജെ പി ക്കുമിടയിൽ ഒരു ധാരണയോ അടവു നയമോ ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് ഇതിലൂടെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം നേരത്തെ മുതൽ എൽ ജെ പിയുടെ നിലപാടിന് പിന്നിൽ യഥാർത്ഥത്തിൽ ബി ജെ പി ആണ് എന്നുള്ള ആരോപണം വളരെ ശക്തമായി തന്നെ ഉയർന്നിരുന്നു മഹാരാഷ്ട്ര പോലുള്ള ഒരു സാഹചര്യം ബീഹാറിൽ വരാതിരിക്കാൻ ബി ശ്രമിക്കുന്നു എന്നുള്ള ഒരു നിലപാടും വിലയിരുത്തലുമൊക്കെ പുറത്തു വന്നിരുന്നു എന്തായാലും എൽ ജെ പി ഇപ്പോൾ പുറത്തു പോകുകയും ബിജെപിക്കെതിരെ മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ഭാവിയിൽ ഒരു ബി മുഖ്യമന്ത്രി വരികയാണെങ്കിൽ പിന്തുണ എന്ന് അറിയിക്കുകയും ചെയ്തതോടെ നിതീഷിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് നടത്തുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പൊട്ടിത്തെറി വലിയൊരു പൊട്ടിത്തെറി എൻ ഡി എൽ ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നുവെന്ന് തന്നെ വിലയിരുത്താം പ്രശാന്ത് രഘുവംശമാണ് വിശദവിവരങ്ങൾ നൽകിയത്